അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി തആല മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور مدساتها وكل مدسة بدعة وكل بدعة ضلالة. أيها الناس، أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن للمتقين تقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയ രായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്തു കൊള്ളുന്നു. കഴിഞ്ഞ ഖുതുബയിൽ ആരാധനകളുടെ ചൈതന്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അനിവാര്യമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായ ചില വിഷയങ്ങളാണ് ഇതിനു മുമ്പുള്ള ഖുതുബകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ സക്കാത്തിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇന്ന് ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ സക്കാത്ത് റമദാൻ മാസത്തിലെ ഒരു വെള്ളിയാഴ്ചയിലാണ് പറയാറ്. അത് വളരെ ബോധപൂർവം റമദാനിന് മുമ്പേ പറയുക എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണ വരാനുള്ള കാരണം സക്കാത്ത് റമദാൻ മാസത്തിലുള്ളതാണ് എന്ന വളരെ അബദ്ധപരമായ, വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാട് ഇനി നമ്മൾ തിരുത്തിയേ പറ്റൂ. അതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വന്നു ചേർന്നു എന്നത് അറിയില്ല. റമദാൻ മാസം ഷഹ്റുൽ മുവാസാത്താണ്, സഹാനുഭൂതിയുടെ മാസമാണ്. റമദാൻ മാസത്തിൽ കൊടുക്കുന്ന സദക്കകൾക്ക് അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകും. പക്ഷെ സക്കാത്ത് റമദാൻ മാസത്തിലാണെന്ന് ഇസ്ലാമിക പ്രമാണത്തിൽ എവിടെയും ഇല്ല. സക്കാത്ത് റമദാൻ മാസത്തിൽ നൽകിയാൽ ഇരട്ടിയിരട്ടിയായി പ്രതിഫലം ലഭിക്കുമെന്നും പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമല്ല. സക്കാത്ത് 365 ദിവസവും നടക്കേണ്ട പ്രക്രിയയാണ്.
സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരാൾക്ക് എപ്പോഴാണോ സമ്പത്ത് വന്നു ചേരുന്നത് അപ്പോൾ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കുക. ആ സമ്പത്ത് എപ്പോഴാണോ ഒരു വർഷം തികയുന്നത് അപ്പോൾ അതിൻ്റെ വാർഷിക സക്കാത്ത് കൊടുക്കുക. വർഷം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ശാബാൻ 12 അല്ലെങ്കിൽ 15 ഒരാളുടെ സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിൽ അത് റമദാൻ മാസത്തിലേക്ക് നീട്ടിവെക്കുന്നത് ശരിയല്ല. അത് ശാബാനിൽ തന്നെ കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഈ സമുദായത്തിൻ്റെ എല്ലാ സക്കാത്തും റമദാനിക്ക് ഒന്നിച്ചു വരിക, എന്നിട്ട് സക്കാത്തൊക്കെ കൂടി റമദാനിൽ അവസാനിപ്പിക്കുക, പിന്നെ ഈ സമുദായത്തിന് സക്കാത്ത് കിട്ടണമെങ്കിൽ അടുത്ത റമദാൻ വരണമെന്ന അവസ്ഥ വരിക. ഇത് ഇസ്ലാം ആഗ്രഹിക്കുന്ന സക്കാത്ത് വ്യവസ്ഥയുടെ ശരിയായ രീതി അല്ല. ആർക്കെങ്കിലും കഷ്ടപ്പാട് വരുന്നതും വീടിടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതും രോഗം വരുന്നതും ദുരിതങ്ങൾ വരുന്നതും ഒക്കെ റമദാനിക്കേ ആകാവൂ എന്നതൊരു വല്ലാത്ത അബദ്ധമാണ് കാഴ്ചപ്പാടാണ്. റമദാൻ കഴിഞ്ഞ് ശവ്വാലിനും ഒരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അന്ന് കൊടുക്കണം. അപ്പൊ ഈ വസ്തുത ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു തർക്കമുള്ള വിഷയമല്ല. ഇത് മൂപ്പരെന്തോ കണ്ടുപിടിച്ച് പറയാമെന്നൊന്നും വിചാരിച്ച് ആരും അതിനെ ലഘൂകരിക്കരുത്. തർക്കമുള്ള വിഷയമല്ല ഇത്. നമ്മൾ ചെയ്തു കൂട്ടിയ മറ്റൊരു രീതിയായിപ്പോയിന്ന് മാത്രം. പൊതുവെ ആളുകൾ സക്കാത്ത് കൊടുക്കാൻ റമദാനിനെ തെരഞ്ഞെടുക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ യഥാർത്ഥ രീതി ഇതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി റമദാനിക്കാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ റമദാൻ സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് ശരിക്കും ഇപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അവകാശം എന്ന നിലക്ക് ധനികൻ ദരിദ്രന് നൽകുന്ന ധനമാണ് സക്കാത്ത്. അതിന്റെ അർത്ഥം വിശുദ്ധി, വളർച്ച എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിലെ ഏകദേശം 32 സ്ഥലങ്ങളിൽ സക്കാത്ത് എന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലേകദേശം 27 സ്ഥലങ്ങളിലേറെ നമസ്കാരത്തിന്റെ കൂടെ ചേർത്താണ് സക്കാത്ത് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിന്റെ തൃതീയ സ്തംഭമാണ് സക്കാത്ത്. ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന പദം വരുന്നത് വിശുദ്ധി, സംസ്കരണം എന്നൊക്കെ വരാൻ കാരണം ഒരാളെ സകലമാന സാമ്പത്തിക തിന്മകളിൽ നിന്നും ശുദ്ധീകരിച്ചെടുക്കുന്നത് എന്നർത്ഥത്തിലാണ്. സാമ്പത്തികമായി സംസ്കരിച്ചെടുക്കുന്നത് എന്നർത്ഥത്തിലാണ്. ഹുദുമിൻ അംബാലിഹിം സദഖത്തൻ തുസക്കിറുഹും വതുസക്കിഹിം ബിഹ. അവരെ സംസ്കരിക്കുന്ന, അവരെ ശുദ്ധീകരിക്കുന്ന സദഖ പിടിച്ചെടുക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. സക്കാത്ത് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിച്ചു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ മുസ്ലിം സമൂഹത്തിൽ അടിസ്ഥാന കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവഗണിച്ചിട്ടുള്ളത് സക്കാത്തിനെയാണ്. അതുകൊണ്ട് ഈ ഖുതുബ ഉറങ്ങിക്കേക്കരുത് എന്ന് എനിക്ക് പറയാം. ഹന്ദ് സലാത്ത് ചെല്ലുമ്പോഴത്തേ തന്നെ നല്ല തണുപ്പിൽ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം ഉറങ്ങാൻ ഈ തരക്കടില്ല. ഹന്ദ് സലാത്ത് ചൊല്ലി കഴിയുമ്പോഴേക്ക് തന്നെ നല്ല എസിയിൽ സുഖമായിട്ട് അവിടെ ഉറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളീ പാട് പുത്തുമ്പയുടെ അത് നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ല ബോധപൂർവം കാര്യം മനസ്സിലാക്കണം എന്നുള്ള എനിക്ക് തന്നെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞൊക്കെ നിങ്ങൾ എല്ലാവരുടെ പേരും കിട്ടും. പിന്നെ ഞാൻ മെമ്പർമെന്ന് പേരൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങും. അടുപ്പുള്ള പ്രത്യേകിച്ച് എന്നോട് അടുപ്പുള്ള ആളുകൾ ഉറങ്ങിയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് അവരെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പുത്തുമ്പയാണ് ഇബാദത്തിലാണെന്ന ഓർമ്മയിൽ തന്നെ ഇരിക്കണം. ഇസ്ലാമില് ഒരു സമൂഹത്തിൽ ആധിപത്യം വന്നാൽ, ഇസ്ലാമിക ആധിപത്യം വന്നാൽ പ്രഥമമായി സ്ഥാപിക്കേണ്ട ഒരു വലിയ കർമ്മമാണ് സക്കാത്ത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീന ഇം മക്കന്നാഹും ഫിൽ അർളി വഖാമുസ്സലാത്ത വാതു സക്കാത്ത് വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വല്ലാഹു ആഖിബത്തുൽ ഉമൂർ.
വലില്ലാഹി ആക്കിപ്പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് ഇസ്ലാമിന് ആധിപത്യം വന്നാൽ, ഭൂമിയിൽ ആധിപത്യം വന്നാൽ, ആദ്യം നടപ്പാക്കേണ്ടത് നമസ്കാരം, സക്കാത്ത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതൊക്കെയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിക്കുന്നുണ്ട്, നീ യമനിൽ ചെന്നാൽ ആദ്യം എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിലേക്കും ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മത്തിലേക്ക്, ജനങ്ങളെ തൗഹീദിലേക്ക്, അതായത് ഷഹാദത്തിലേക്ക് ക്ഷണിക്കും, പിന്നെ നമസ്കാരം, പിന്നെ സക്കാത്ത്. പിന്നീട് നടപ്പാക്കേണ്ട ഇസ്ലാമിന്റെ വളരെ പ്രധാനമായ ഒരു പ്രധാന കർമ്മമാണ് സക്കാത്ത്. ഇന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സദഖത്ത ഫി അംവാലിഹിം തുഖദു മിൻ അഗ്നിയായും വതുറദ്ദു ഇലാ ഫുഖറാഹിം, സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രരിലേക്ക് നൽകപ്പെടുന്ന സദഖ. സക്കാത്തിനെ കുറിച്ച് നമ്മൾ ആദ്യ ഒരു വാചകം ശരിക്കും മനസ്സിലാക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ സാവധാനം നിർത്തി പ്രാധാന്യപൂർവ്വം പറഞ്ഞു, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മുതലിലുള്ള സമുദായത്തിന്റെ അവകാശമാണ് സക്കാത്ത്. സാധനപ്പന്റെ കയ്യിലാണ്, എന്റെ മുതലിൽ ഉള്ള ജനങ്ങളുടെ ഹക്ക്, അവകാശം, അതാണ് സക്കാത്ത്. എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതൊരു വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ എന്റെ പണം 9.25 മാറും, പിന്നെ എന്റെ പൈസ 9.25 ഉള്ളൂ. എന്റെ പൈസ 10 ലക്ഷമാണ്, അതിൽ നിന്ന് ഞാൻ കൊടുക്കാന്ന് വിചാരിക്കണ്ട. എന്റെ പണം 9.25 മാറിയിരിക്കുന്നു, പിന്നുള്ള 25 നാട്ടുകാരെ പൈസ. അഥവാ ഇസ്ലാം ഈ 9.25 ഉം 10 ഉം തന്ന് അള്ളാഹു തആല കൽപ്പിക്കുന്നു, നിങ്ങളുടെ മുതലിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുത്തിരിക്കണം. സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങളൊക്കെ ഏത് കാലത്തും നൽകിയിട്ടുണ്ട്. 700 കോടി ഇപ്പോൾ മനുഷ്യരുണ്ടെങ്കിൽ 750 കോടി മനുഷ്യർക്ക് ജീവിക്കാവുന്ന ഭക്ഷ്യധാന്യമുണ്ട്. ഇനിയിപ്പോൾ 2000 കോടി മനുഷ്യന്മാരായാലും അള്ളാഹു തആല അനുഗ്രഹങ്ങൾ നൽകും. പക്ഷെ ഒരു സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും പട്ടിണി കിടക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ഇദാ ജാഉ ഉറു ഇല്ലാ ബിമാ യസ്നഉൽ അഗ്നിയാ, ആ സമൂഹത്തിലെ സമ്പന്നരായിരിക്കും. പടച്ചവും കൊടുത്തത് ചിലര് കൈയടക്കി വെച്ചതാണ്. അള്ളാഹു തആല നൽകിയ മുതൽ ഇപ്പൊ ഇന്ത്യ ലോകത്തുള്ള സമ്പത്ത് ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്ത എല്ലാവരും സമ്പന്നരാ. നമ്മുടെ രാജ്യത്തൊക്കെ 130 കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അതിന്റെ 90% സമ്പത്തും 100-ൽ താഴെ കുടുംബക്കാരെ കയ്യിലാ. നോക്കണം, 130 കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ 90% 100-ൽ താഴെ കുടുംബക്കാരെ കയ്യിലാ. ബാക്കി 10% ഇവിടുത്തെ 130 കോടി മനുഷ്യന്മാർക്കുള്ളത്. സമ്പത്ത് ചില ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ച് കിട്ടുകയാണ്. നിങ്ങൾ കേരളത്തിലെ തന്നെ മുതലാളിമാരെ അവരുടെ സംഖ്യകളൊക്കെ ചിലപ്പോൾ കണക്കിൽ വരാറുണ്ടല്ലോ. എത്ര 50 48000 കോടി രൂപ, 3000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കാണാം. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്താൽ ആ സമൂഹത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്ന കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു. അള്ളാഹു റസൂൽ പോലും 2 ദിവസം വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ചിലപ്പോൾ ക്ഷാമവും വരൾച്ചയും ഉണ്ടായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തും ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ക്ഷാമത്തെ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക സക്കാത്ത് സമൂഹത്തിൽ നടപ്പാക്കിയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പോലും സക്കാത്ത് മേടിക്കാൻ ആളുണ്ടായില്ല എന്നതാണ്. ശരിക്കും നമ്മളെ നാട്ടിലിപ്പോ സക്കാത്തൊക്കെ ഉണ്ട്, ശരിക്കും കണക്കാക്കിയാണ്ടല്ലോ ഇന്റെ റബ്ബ് വലിയ സംഖ്യയായിരിക്കും. അത് ശരിക്കും ഇസ്ലാമിക സൊസൈറ്റി ഒന്നിച്ച് പിരിച്ചെടുത്ത് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഒരു ദാരിദ്ര്യം, മുസ്ലിങ്ങളെ മാത്രമല്ല ഒരു സമുദായത്തിനും ദാരിദ്ര്യം ഉണ്ടാവില്ല. സക്കാത്ത് മുസ്ലിങ്ങൾ കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ തന്നെ എല്ലാ സമുദായങ്ങളും രക്ഷപ്പെടും. കാരണം സക്കാത്ത് കൊടുത്താൽ വീണ്ടും ആ സമൂഹത്തിൽ അഭിവൃദ്ധിയാണ് ഉണ്ടാവുക. ഞാൻ ഈ പറഞ്ഞത് നല്ല ശ്രദ്ധിക്കണം. അതായത് സക്കാത്ത് കൊടുക്കുക മുഖേന അയാളുടെ തന്നെ സമ്പത്ത് വർദ്ധിക്കുകയായിരിക്കും. മാനക്ക സമാലും മിൻ സദഖ, സദഖ കൊടുത്തിട്ട് ഒരാളെ മുതലും കുറയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ,
ഒരു നാട്ടിൽ 50 കുടുംബങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ചെറിയൊരു മഹല്ലിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് 50 കുടുംബങ്ങൾ, വലിയ സംഖ്യ പറയാത്ത കൂട്ടാനുള്ള പ്രയാസം കൊണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് സംഖ്യ 50 കുടുംബം. അതിൽ 5 മുതലാളിമാരുണ്ട് അല്ലെങ്കിൽ 10 മുതലാളിമാരുണ്ട്, 40 പാവങ്ങളാ. ഈ 10 മുതലാളിമാരും യഥാർത്ഥത്തിൽ ശരിക്കും തക്കാത്ത 40 പേർക്ക് കൊടുത്താൽ ഈ 40 പേരും വളരും. വളരുമ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റായ വളർച്ച മുഴുവൻ വീണ്ടും ഈ 10 മുതലാളിമാർക്കായിരിക്കും. അതായത് ഈ 40 കുടുംബവും സക്കാത്ത് കിട്ടുക വഴി, സഹായം കിട്ടുക വഴി അവർ വളരുമ്പോൾ അവർ പെട്രോളടിക്കുന്നത് ഈ മുതലാളിയുടെ പമ്പിൽ നിന്നായിരിക്കും, അവരരി വാങ്ങുന്നത് ഈ മുതലാളിയുടെ കടയിൽ നിന്നായിരിക്കും, അവർ ഫ്രിഡ്ജ് വാങ്ങുന്നത് ഈ മുതലാളിയുടെ കടയിൽ നിന്നായിരിക്കും. വീണ്ടും ഇയാൾ സാമ്പത്തികമായി ഉയരുകയായിരിക്കും. പലിശയാണോ അതല്ല ഇസ്ലാമിന്റെ പരസ്പര സഹായ സംവിധാനമാണോ ഒരു സമൂഹത്തിനെ സാമ്പത്തികമായി ഉയർത്തുക എന്നത് എക്കണോമിസ്റ്റുകൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അതിൽ ആധുനിക എക്കണോമിസ്റ്റുകളും സാമ്പത്തിക വിദഗ്ധന്മാരും അസന്നിഗ്ധമായി പറയുന്നു, പലിശാധിഷ്ഠിത വ്യവസ്ഥയിൽ ഒരു 10 മുതലാളിമാർ ഇരുന്നിട്ട് പലിശക്ക് കട കൊടുത്തു നോക്കിയാൽ 40 പാവങ്ങളും പക്ഷ പാവങ്ങളായി തൊലഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഈ 40 മുതലാളിമാർ പലിശക്ക് പണം കൊടുക്കാതെ 10 പേരെയും 40 പേരെയും സഹായിച്ചാൽ അവർ വളരും, അവർ സാമ്പത്തികമായി ഉയരും. ഉയരുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ 10 മുതലാളിമാരും വളരും. മെമ്പറിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കി തരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങൾ കല്യാണം നടത്തി തൊലഞ്ഞ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാവും, പൊന്നാനിക്കാരൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും, വീട് വെച്ച് തൊലഞ്ഞ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാവും, അതേപോലെ പല ചീട്ട് കളിച്ച് തൊലഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. സദക്കെ കൊടുത്ത് തൊലഞ്ഞ ഒരു മനുഷ്യരും ലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്റെ കയ്യിലുള്ള മുതൽ അള്ളാടെ മുതലാ. ഞാൻ വെറും കയ്യോടെ വന്നവനാ, വെറും കയ്യോടെ തിരിച്ചു പോകേണ്ടവനാ. പലർക്കും കൊടുക്കാതെ എനിക്ക് തന്നത് ഞാനെന്തോ കൊമ്പുള്ളതുകൊണ്ടൊന്നുമല്ല, എന്തോ എനിക്ക് അവളത്തിന് മുതൽ തന്നു, ആ തന്നത് എന്നെ സുഖിപ്പിക്കാനല്ലാന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് മാത്രം ഇങ്ങനെ അത് മുതൽ തരാനെന്താ? എത്രയോ പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് മുതൽ തരാൻ നമ്മളെന്തെങ്കിലും പണ്ട് കാലത്ത് ജനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അള്ളാഹ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പടച്ചതമ്പുരാൻ എനിക്ക് ഇത്തിരി അനുഗ്രഹം കൂടുതൽ നൽകിയത് എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ സദക്ക കൊടുക്കുന്നുണ്ടോ, സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, സമൂഹത്തെ സഹായിക്കുന്നുണ്ടോ എന്നറിയാനാണ്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണണം. നമ്മുടെ സമ്പത്തിൽ ആ വല്ലവരുടെ അവകാശവും കടന്നാൽ ബാക്കി സമ്പത്തൊക്കെ ദുഷിക്കും, നമ്മളെ ജീവിതം നശിക്കും. വലിയ കുറ്റമാണ് സക്കാത്ത് കൊടുക്കാത്തവർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ വല്ലദീന യക്നിസൂന ദഹബ വൽഫില്ല വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ വതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനത്തു ലി അൻഫുസികും. വെള്ളിയും സ്വർണവും ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ച അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് കഠിന ശിക്ഷയാണ്. ഈ മുതലൊക്കെ വെച്ചിട്ട് നാളെ അവരുടെ മുതുകിലും മുഖത്തും പുറത്തൊക്കെ ചൂട് വപ്പിക്കുന്നൊരവസ്ഥ വരും. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിലി വഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും. അല്ലാഹു തആല സമ്പത്ത് അധികം തന്ന ആളുകൾ വിചാരിക്കേണ്ട ഇത് അള്ള തനിക്ക് ഖൈറാണ് നൽകിയെന്ന് വിചാരിക്കേണ്ട എന്ന് അള്ള തന്നെ പറയാ. സമ്പത്ത് കിട്ടിയ ആളുകളോട് അള്ള പറയും സമ്പത്ത് നിങ്ങൾക്ക് വലിയ ഹൈർ തന്നാന്ന് വിചാരിക്കേണ്ട, ബൽഹുവ ചെറു ലഹും, അത് നിങ്ങൾക്ക് ചെറായിരിക്കും, അത് വലിയ പരീക്ഷണമായിരിക്കും എന്നതാണ്. ഇങ്ങനെ ഹദീസുകളിലും ഖുർആനിലെ കുറ്റപ്പാട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ഒരൊറ്റ ആയത്ത് തന്നെ മതി. ഫവൈലുല്ലിൽ മുശ്രിക്കീനല്ലദീന ലാ യുക്തൂന സകാത്ത വഹും ബിൽ ആഖിറത്തിഹിം കാഫിറൂൻ. സക്കാത്ത് കൊടുക്കാത്തവൻ കാഫിറാണ്, മുശ്രിക്കാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ കാഫിറാണ്, മുശ്രിക്കാണ്. രണ്ടൊരായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സക്കാത്ത് അത്രയും പ്രാധാന്യമുണ്ട്. അതെങ്ങാനും ശരിക്ക് കണക്കൂട്ടാതെ കൊടുക്കാതിരുന്നാൽ വലിയ ശിക്ഷകളാണ് ഹദീസിൽ ഖുർആനിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹദീസിൽ പറയുന്നു, മൻ അതാഹുല്ലാഹു മാല, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, പല യുഗത്തി സക്കാത്തു, എന്നിട്ട് അയാൾ സക്കാത്ത് കൊടുത്തില്ല,
മുസ്തിലഹു യൗമൽ ഖിയാമത്തി ശുജാ അൻ അഖ്റ ലഹു ദബീബതാനി യുതവ്വിഖുഹു യൗമൽ ഖിയാമത്തി സുമ്മ യഖൂലു അന കൻദുകാ ലമാദുകാ. ഈ മുതലൊക്കെ ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൊട്ടി വെച്ച മുതല്, മരിക്കാൻ നേരത്ത് ഇട്ടേച്ചു പോയ മുതല്, കൊണ്ടുപോങ്കി തർക്കടില്ലായിരുന്നു, ഇത് ഇട്ടേച്ചു പോണ മുതലാ, ആ ഇട്ടേച്ചു പോണ മുതല് നാളെ പരലോകത്ത് ചൂടുവെപ്പിച്ച് അത് രണ്ട് പണമുള്ള സർപ്പങ്ങളായിട്ട് മാറും. എന്നിട്ട് അതിങ്ങനെ വന്ന് കൊത്തും, ഞാനാണ് എന്നെ കെൻസുക്ക, നിന്റെ സമ്പാദ്യമാണ് ഞാൻ, നിന്റെ മുതലാണ് ഞാൻ എന്ന് പറയുമെന്ന് ഹദീസിന് വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സക്കാത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടാണ്, വളരെ ഗൗരവത്തിൽ രണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം, കളി അള്ളാഹുവിനാണ്. ഇൻകം ടാക്സുകാരെ പറ്റിക്കണ പോലെയും സെയിൽസ് ടാക്സുകാരെ പറ്റിക്കണ പോലെയും സക്കാത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കരുത്. ഞാനും നിങ്ങളും സകല കള്ളക്കണക്കുണ്ടാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള പണി നമ്മൾ നടത്തരുത്. പല ആൾക്കാരും വിചാരം, ഇയാള് പണ്ട് ചെറുപ്പത്തിലൊക്കെ ആ നാട്ടിൽ രണ്ട് മൂന്ന് മുതലാളിമാരുണ്ടാവും, അവരാണ് സക്കാത്ത് കൊടുക്കണമെന്നാണ്. മൂപ്പര് മുതലാളിയായത് അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ മുതലാളിയായത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ മുതലാളിയാകണമെങ്കിൽ നാട്ടുകാരൊക്കെ മുതലാളി എന്ന് വിളിക്കലല്ല ഇസ്ലാം. മുതലാളിയാകാൻ പറഞ്ഞ മാർഗം, പത്തര പവൻ സ്വർണത്തിന്റെ കഴിവ് ഒരാൾക്കുണ്ടോ മുതലാളിയായി, അല്ലെങ്കിൽ പിന്നെ വെള്ളിയുടെ പറഞ്ഞാൽ പിന്നെ പറയണ്ട, ഒരു 25,000 rupees ഉണ്ടായ വെള്ളിയുടെ കണക്കിനനുസരിച്ചാണ് അയാൾ മുതലാളിയായി. ഞാൻ തൽക്കാലം സ്വർണത്തിന്റെ എടുക്കണുള്ളൂ. പത്തര പവൻ സ്വർണത്തിന്റെ സാമ്പത്തിക ശേഷി ഒരാൾക്കുണ്ടായാൽ, അല്ലെങ്കിൽ അതിന്റെ മുതൽ ഒരാളുടെ കയ്യിൽ വന്നാൽ, അയാൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വലിയ. അങ്ങനെ വന്നാൽ പത്തര പവനും സക്കാത്ത് കൊടുക്കണം. ലോകത്ത് എന്നോട് എന്റെ ഇസ്ലാമിക പ്രവർത്തന പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കപ്പെട്ട ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു സംശയമില്ലാതെ പറയുന്ന എനിക്ക് പറയാൻ പറ്റും, പത്തര പവനായാൽ, അല്ലെ 11 pounds അരപ്പവന് സക്കാത്ത് കൊടുത്താൽ പോരേ ഉസ്താദേ, ഉസ്താദേ എന്നാ ചോദ്യം. പോരാ പോരാ പോരാ, 11 pounds സക്കാത്ത് കൊടുക്കണം, തർക്കമുള്ള കാര്യമല്ല. പത്തര പവൻ എന്ന് പറഞ്ഞത് മുതലാളി ആകാനുള്ള പോസ്റ്റാണ്. വീണ്ടും പറയാ, ചിലപ്പോഴും എത്ര ആളാ ചോദിച്ചുള്ളത്, ഇപ്പൊ എപ്പോഴും ചോദിക്കും, എല്ലാ കൊല്ലവും ചോദിക്കും. ഉസ്താദിനോട് വല്ല മാറ്റം വന്നെങ്കിൽ പിന്നെ അരപ്പവൻ കൊടുത്താൽ മതിയല്ലോ വെച്ചിട്ടായിരിക്കും ഒരാളെന്നെ എല്ലാ കൊല്ലവും ചോദിക്കണേ. എന്താ ചോദിക്കണേ? 11 pounds അരപ്പവന് കൊടുത്താൽ മതിയോ? ഇൻകം ടാക്സിന്റെ കണക്ക് വെച്ചിട്ടാണ് ചോദിക്കണേ ചിലര്. അല്ല, 11 pounds 11 pounds സക്കാത്ത് കൊടുക്കണം, തർക്കമുള്ള കാര്യമല്ല. 11 pounds സക്കാത്ത് കൊടുക്കണം. പത്തര പവൻ എന്ന് പറഞ്ഞത് സക്കാത്ത് കൊടുക്കാനുള്ള പരിധിയാണ്. 10 pounds ഒരു പൈസ സക്കാത്ത് കൊടുക്കണ്ട. പത്തര പവനായാലോ സക്കാത്ത് കൊടുക്കണം. 85 grams അഞ്ഞി 85 grams ആയി കഴിഞ്ഞാലേ കൊടുക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് വരുമാനമായ എല്ലാറ്റിനും സക്കാത്ത്, ആട്, ഒട്ടകം, മാട്, കൃഷി, വരുമാനമായി എന്തൊക്കെ കിട്ടും അതിനൊക്കെ സക്കാത്ത് ഏർപ്പെടുത്തി. നമുക്ക് ആടുമില്ല, ഒട്ടകമില്ല, സക്കാത്തുമില്ല. നമുക്കുള്ളത് 10 buses, 2 factories. കിതാബിൽ എവിടെ തിരഞ്ഞാലും ഫാക്ടറിയും കാണൂല, ബസ്സും കാണൂല, സക്കാത്തും കൊടുക്കണ്ട. ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? അതുകൊണ്ട് ശരിക്ക് കണക്ക്, ഉസ്താദെ വീട്ടിൽ 40 pounds ഒരാൾ ഇന്നലെ വിളിച്ചതാ, പക്ഷേ അതിൽ ഞാൻ 10 pounds എടുത്തു, മൂത്ത മോള് 10 pounds എടുത്തു, മറ്റേ മോളും 10 pounds എടുത്തു, മറ്റേ മോളും 10 pounds എടുത്തു. ചെറിയ മക്കൾക്കൊക്കെ 10 pounds കൊടുത്തു. ഞങ്ങൾ ആരും സക്കാത്ത് കൊടുക്കണ്ടല്ലോ. എന്താ, എന്തൊരു എന്തൊരു കഴിവാന്ന് നോക്കിയ മനുഷ്യന്മാരെ കഴിവേ. ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കണതാരാ? അത് ഞാനാണ്. വസ്ത്രം മേടിച്ചു കൊടുക്കണതാരാ? അത് ഞാനാണ്. ഈ 40 pounds അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 10 കൊടുത്തു, ചെറിയ കുട്ടിക്കും 10 കൊടുത്തു, പറ്റിയ കുട്ടിക്കും 10 കൊടുത്തു, 40 pounds. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നാൽ, വെറുതെ ദക്കാത്തിന്റെ കുത്തുബ ഇങ്ങനെ കൂടെ നടത്തിയിട്ട് കാര്യമില്ല, മർമ്മത്തി തട്ടിച്ചിലക്കത് ഒന്നാമത് എന്നോടും കൂടെ പറയാം, ദക്കാത്തിന്റെ കള്ളക്കണക്കട് മാറ്റി നമ്മൾ ദക്കാത്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇഷ്ടം പോലെ ദക്കാത്തുണ്ടാവും.
ഇഷ്ടം പോലെ നിൽക്കാത്തുള്ളൂ. ഓടുത്തോളി അനൂർജി കുഴപ്പം വരില്ല, നഷ്ടം വരില്ല, കൂടെ ഉള്ളൂ. പൈസ ഒരിക്കലും നഷ്ടം വരില്ല. അള്ളാഹുക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. മുതൽ വർദ്ധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഈ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് നമ്മൾ അതി ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. وفي الرقاب والعالمين وفي سبيل الله وابن السبيل فريضة من الله سورة التوبه ശരി. സക്കാത്ത് കൊടുക്കുന്ന എട്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് മിസ്കീന്, ഫുഖറാവ്. നമ്മൾ അങ്ങോട്ട് മലയാളത്തിൽ രണ്ട് വാക്ക് കണ്ടുപിടിച്ചു, അഗതികൾ, ദരിദ്രർ എന്നൊക്കെ വെച്ചു. ഇനി അതേപോലെ സക്കാത്തിന്റെ തൊഴിലാളികൾ, മനസ്സിണങ്ങിയ ആളുകൾ, കടം വീഴ്ത്താൻ അടിമത്വ മോചനത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിയാത്രക്കാർ ഇവർക്കൊക്കെ. ഇതിൽ പള്ളി പറഞ്ഞിട്ടില്ല, പെൺകുട്ടികളെ കെട്ടിക്കണ കാര്യം പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ കെട്ടിക്കണ, പെൺകുട്ടികൾക്ക് കെട്ടിക്കാൻ കാശ് കൊടുക്കുന്നതിനെ കുറിച്ച് എവിടെ കാണില്ല. ഒരു കഷ്ണ ഹദീസോ ആയത്തോ ഒരു ഉദ്ധരണിയോ പെൺകുട്ടികളെ കെട്ടിക്കണ കാര്യത്തിൽ കാണില്ല. ഇസ്ലാമിക പ്രമാണത്തിൽ ഒന്നും കാണില്ല. കാരണം പെൺകുട്ടിനെ കെട്ടിക്കാൻ ഇസ്ലാമിൽ അഞ്ച് നയാ പൈസ ചെലവില്ല. അഞ്ച് നയാ പൈസ ചെലവില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് മഹർ വാങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാരെ കുറിച്ചുണ്ട്. മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ദാനം ചെയ്തതുണ്ട്. കല്യാണ വീട്ടിൽ പാത്രം കഴുകിയാൽ അത് പൊട്ടിപ്പോയവർക്ക് കൊടുക്കുന്ന വഖഫിനെ കുറിച്ചുണ്ട്. പക്ഷെ പെൺകുട്ടികളെ കെട്ടിക്കണ അഞ്ച് പൈസ കാര്യം ഇസ്ലാമിൽ എവിടെ കാണില്ല. അത് നമ്മൾ ഉണ്ടാക്കിയതാ. പറഞ്ഞു വന്നത് ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് സംഘടിതമായി തന്നെ കൊടുക്കണം. കൊടുക്കാവുന്നതാണെന്നല്ല ഞാൻ പ്രയോഗിക്കുന്നത്, സക്കാത്ത് സംഘടിതമായി കൊടുക്കണം എന്നാ പറയുന്നു. നമസ്കാരം സംഘടിതമാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ്. ഹജ്ജ് സംഘടിതമാണ്, ഒന്നിച്ചാണ്. ഒന്നിച്ചല്ല ഹജ്ജെങ്കിലുണ്ടല്ലോ, വെറും 100,000 രൂപയ്ക്ക് താഴെ ഹജ്ജ് ചെയ്ത് പോരായിരുന്നു നമ്മൾ. അല്ല, ഈ 4 ഇസ്തിന് വേണ്ടി ആ കണ്ട മിനേരി കണ്ട ടെൻ്റൊക്കെ ഉണ്ടാക്കണ്ടേ? അതേസമയം എപ്പോഴെങ്കിലൊക്കെ പോയി ഹജ്ജ് ചെയ്താൽ മതിയെങ്കിൽ എന്തൊരു സുഖ. ഒരേ ആൾ തന്നെയല്ലേ, ഒരേ പഠിച്ചവർക്ക് തന്നെയല്ലേ. പക്ഷെ ഹജ്ജ് ലോക മുസ്ലിമീങ്ങളെല്ലാവരും ഒന്നിച്ച് നിർവഹിക്കണം. റമദാൻ മാസത്തിലെ നോമ്പിന് പോലെ ഏതെങ്കിലും മാസം നോമ്പ് വെച്ചാൽ മതി. ഏതോ രാജ്യം എന്നാ പിന്നെ നമുക്ക് ഈ ഏപ്രിൽ മാസം നോക്കേണ്ട ഒരാവശ്യമല്ലായിരുന്നു. നമുക്ക് നല്ല സുഖമുള്ള തണുപ്പുള്ള മാരുവി 6 മണിക്കാകുന്ന സുബൈ 5:30 നല്ല സമയം നോക്കിയിട്ടൊരു മാരുവി നോമ്പോറ്റാൽ മതിയായിരുന്നു. പക്ഷെ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നിച്ച് റമദാൻ മാസത്തിൽ നോമ്പോക്കണം. സക്കാത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കൊരറ്റക്കളിയാ. അത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ഈ 8 വിഭാഗം ആളുകളിൽ എത്തി മക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, 8 വിഭാഗത്തിൽ പള്ളി പഠിച്ചിട്ടില്ല, 8 വിഭാഗത്തിൽ മൂന്നാമതെന്നിയത് സക്കാത്തിന്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കുള്ള കാശ് ഈ സക്കാത്തിൽ നിന്ന് കൊടുക്കാം. സക്കാത്ത് സംഘടിതമായി ശേഖരിക്കണം. എന്നിട്ട് ആസൂത്രിതമായി ഒരു സമൂഹത്തിന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും വിധം വിതരണം ചെയ്യണം. എന്താ നമ്മളൊക്കെ കാണിക്കുന്നത്? ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷാ സർക്കാർ സ്കൂളിൽ 26,000 വരെ കുട്ടികളൊക്കെ സ്കൂളിൽ വരും. 26,000 കുട്ടികൾ വരില്ല. എന്നിട്ട് പിന്നെ പെരുന്നാൾ കഴിഞ്ഞാലാ വരിക. അപ്പൊ ചില കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരുന്നടാ, അത് 26,000 കായ്ക്ക് പോയി പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് വരാന്ന് വെച്ചു. എത്ര കിട്ടി? മുമ്പൊക്കെ ചെറിയ സംഖ്യ എനിക്ക് ഇപ്പൊ നല്ല പൈസ 4,000, 3,000 ഒക്കെ കിട്ടി. എന്താ ചെയ്ത്? അപ്പൊ ഒരു ചിരിയ. ഇസ്ലാമിന്റെ സക്കാത്ത് കിട്ടിയത് എന്താ ചെയ്ത? ഒരു ചിരിയ. അത് കുന്നംകുളത്തുനിന്ന് 2-3 സിനിമയും പിന്നെ നല്ല പടക്ക ചൈനയുടെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ മേടിച്ച് പിന്നെ എനക്കായി. അങ്ങനെ ഇസ്ലാമിന്റെ സക്കാത്ത് ആ പടക്കം പൊട്ടിച്ചിട്ടോ അങ്ങ് പൊട്ടിച്ച് തീർക്കാൻ ഈ സമുദായം ചെയ്യുന്നത്. നമ്മളാകെ സക്കാത്ത് കൊടുക്കുന്നത് 26,000 ആരും സക്കാത്ത് കൊടുക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 26-26 പകലാണ് ഈ സക്കാത്ത് കൊടുക്കുന്നത്. വിചാരിക്കുന്നത് 27 രാവ് എന്നാണ്. 27 രാവ് എന്ന് പറഞ്ഞാൽ രാത്രി എന്നർത്ഥം. 27 രാവാകുന്നത് 26 നോമ്പ് ഒറ്റ കഴിഞ്ഞ് മഗരിബ് മുതൽ പിറ്റത്തെ സുബഹ് വരെയാണ് 27 രാവ് എന്ന് പറഞ്ഞത്. ഒറ്റയായ രാത്രി. രാത്രിയാണോ നമ്മൾ ഈ കൊടുക്കുന്നത്? 27 രാവാകുന്നതിന് മുമ്പാണ് സക്കാത്തൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഓടുന്നത്,
ഈ സമുദായത്തിലെ സ്ത്രീകളും കുട്ടികളും ഓടാതെ ദാരിദ്ര്യമില്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ദീനുൽ ഇസ്ലാം ഏർപ്പെടുത്തിയ സക്കാത്ത് പവിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന റമദാനിന്റെ അവസാനത്തെ പത്തുകളിൽ ഈ സമുദായത്തിലെ സ്ത്രീകളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും നെട്ടോട്ടമോടിക്കുന്ന വൃത്തികെട്ട രൂപത്തിലാണ് ഇന്ന് ഈ സമുദായം സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പടച്ചോ പൊർക്കുല, എന്തൊരു മോശമായ രീതിയാണ്. എന്നിട്ട് അതങ്ങട് ചുരിദാറ് പേടിച്ചും പടക്കം പേടിച്ചും അടുത്തിരും. അതേസമയം ഒരു പ്രദേശത്തെ സക്കാത്ത് സംഘടിതമായി സ്വരൂപിച്ച് ആസൂത്രിതമായി വിതരണം ചെയ്തിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല, ഏത് രാജ്യത്താണെങ്കിലും ശരി, പതിറ്റാണ്ടുകൾക്കുള്ളിൽ വേണ്ട 5 കൊല്ലം കൊണ്ട് ദാരിദ്ര്യമില്ലായ്മ ചെയ്യപ്പെടുമായിരുന്നു. ഇത് സക്കാത്ത് കൊടുത്തിട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്ന കിട്ടുന്നത് 2000, 3000, 5000, 10000. ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല 50 ആളുള്ള നാട് 10 ആള് സക്കാത്ത് 5 പേരെ കരകയറ്റും വിധം കൊടുത്തിരുന്നെങ്കിൽ പിറ്റത്തെ കൊല്ലം 15 ആളേന്ന് സക്കാത്ത് മേടിക്കാം. പിറ്റത്തെ കൊല്ലം 10 ആൾക്ക് കൊടുക്കുക 25 ആളേ. 5 കൊല്ലം കൊണ്ട് 50 ആളും മുതലാളിമാരാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഈ സക്കാത്ത് സംഘടിതമാണ്. ഖുലഫാഉ റാഷിദുകളുടെ കാലത്തൊക്കെ ഈ സക്കാത്ത് സംഘടിതമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലം കുറച്ചാൾക്കാർ പറഞ്ഞു, നമ്മൾ സാധാരണ പറയുക സക്കാത്ത് നിഷേധികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് സക്കാത്ത് കൊടുക്കൂല എന്നല്ല, സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞവനെ കുറിച്ച് ഒരു സംശയമില്ല, അവനെ കൊന്നുകളയുന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. ആര് സക്കാത്തിനെ ബോധപൂർവ്വം നിഷേധിച്ചോ അവന് ഇസ്ലാമിക സൊസൈറ്റി വധശിക്ഷ വിധിക്കുന്നുള്ളതാണ്. സംശയമില്ല, കാരണം സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. പക്ഷേ വിഷയം അവിടെയല്ല വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് കൊടുക്കൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല, സക്കാത്ത് കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ ചില ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങളത് ബൈത്തുൽ മാലിൽ അടക്കൂല. ആ സമയത്താണ് സ്വാച്ഛികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു അതിഗൗരവത്തോടുകൂടി, അദ്ദേഹത്തിൽ നിന്ന് അതുപോലൊരു ഗൗരവമുള്ള വർത്തമാനം അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റൂല. അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് വല്ലാഹി ലഖാതിലന്ന മൻ ഫർഖ ബൈന സ്സലാത്തി വസ്സക ലൗ മനഊനി ഇഖാല ലഖാതൽതുഹും അലൈഹാ. അള്ളാഹാണ് സത്യം, ആരെങ്കിലും നിസ്കാരത്തിനും സക്കാത്തിനും അടക്ക് വിടവ് കൽപ്പിച്ചാൽ, പടച്ചോനാണ് സത്യം, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഒരൊട്ടകത്തിന്റെ കയറാണ് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തിരുന്നത് തടഞ്ഞാൽ വിടില്ല, ഞാൻ അവനെ കൊന്നുകളയും, ലഉഖാതിലന്ന ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. സക്കാത്ത് വിടണമെങ്കിൽ ശരിക്കും കൊടുക്കണം, ഒന്നിച്ചു കൊടുക്കണം, എന്നിട്ട് അത് ശേഖരിച്ച് വളരെ ഭംഗിയാക്കി കൊടുക്കണം. നമ്മളെ നാട്ടിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊന്നാനി മുനിസിപ്പാലിറ്റി നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിം സൊസൈറ്റി എത്ര കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പള്ളിയുടെ കണക്കുകളൊന്നും എടുക്കി, എന്നിട്ട് ആ പള്ളിയൊക്കെ കൂടി കെട്ടിടം ഭൂമിയും വിറ്റാൽ എത്ര കോടിക്കുണ്ടാവും. പണ്ടെന്നെ പറഞ്ഞു ഒരുപാട് പള്ളി നിന്ന്, ഞാൻ പണ്ടൊരിക്കൊരു ഉദ്യോഗത്തിന് പ്രസംഗിക്കാൻ നിന്നിട്ട് ഇഷബാങ് കൊടുത്ത് തീരണില്ല, എല്ലാ പള്ളികളിൽ നിന്നും ഓരോന്ന് കൊടുത്തിട്ടേ. എത്ര കോടി രൂപയുടെ പള്ളിന്റെ നമുക്ക് നിസ്കരിക്കാൻ ഈ കൗമ ഇത്രയും കോടി ചെലവാക്കി, എന്നാൽ സക്കാത്തിന്റെ സംവിധാനത്തിന് നമ്മൾ എന്ത് ചെയ്തു? സക്കാത്തിന്റെ സംവിധാനത്തിന് നമ്മൾ എന്ത് ചെയ്തു? നാളെ പടച്ചതമ്പുരാൻ മക്സറയിൽ വെച്ച് നമ്മളോട് ചോദിക്കും, ഞാൻ വിശന്നപ്പോ നീ എനിക്ക് ഭക്ഷണം തന്നില്ല, അതിന് നീ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ ഇസ്ലാമിന്റെ ഏറ്റവും പ്രോജ്ജലമായ അതിന്റെ ഏറ്റവും സുന്ദരമായ മുഖം അതിന്റെ സക്കാത്ത് സംവിധാനത്തിലൂടെ സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കുക എന്നതാണ്. എന്റെ പോക്കറ്റിലെ പണം ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ഞാൻ സാമ്പത്തികമായി ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് നല്ല നീയത്തോടു കൂടി ഞാൻ പറയുന്നു, ഈ കൂട്ടത്തിലെ നേതാക്കന്മാരും സമുദായത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ നല്ല സംഘടിത സക്കാത്ത് സംവിധാനം ഉണ്ടാക്കുക, വലിയ മാറ്റമാണ്. ഞാൻ കേരളത്തിലെ ഒരു വലിയ ബൈത്തു സക്കാത്ത് കേരളയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിയിലുള്ള ആളാണ്. ഒരു 10 കോടി രൂപയൊക്കെ അതിന് കിട്ടും, പക്ഷെ അതുകൊണ്ട് ഉണ്ടാക്കുന്ന മാറ്റം, എത്ര കുടുംബങ്ങൾ, എത്ര പേർക്ക് തൊഴിലുകൾ, ഒരു 10 കോടി രൂപയുള്ളൂ, എത്ര പേർക്ക് അതിൻ്റെ നേട്ടങ്ങൾ, ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും. കേരളത്തിലെ 4 മുതലാളിമാർ 4 മുസ്ലിങ്ങളാ,
അവരെ മുതലിൻ്റെ അടുത്തുനിന്ന് ഞാനൊരിക്കൽ കൂട്ടി വെക്കുമ്പോൾ സുബ്ഹാനല്ലാ എത്ര കോടി രൂപയുടെ സക്കാത്ത് കിട്ടണമെന്നറിയോ? അവരെ നാലാളെ മുതലൊന്ന് കൂട്ടി വെക്കുമ്പോൾ തന്നെ മുജ്ജ മുതലാ. ഞാൻ പറഞ്ഞ നമ്മളെ കള്ളക്കണക്കൊക്കെ മാറ്റി പടച്ചവനോട് കണക്ക് പറയേണ്ടി വരും. നമ്മൾ സമ്പത്തിൻ്റെ കാര്യത്തിലായിരിക്കും മഹ്ശറിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുക. സമ്പത്തിനെ കുറിച്ച് അള്ള പ്രത്യേകം ചോദിക്കും, എവിടെ നിന്ന് കിട്ടി ഓരോ പൈസ, എവിടെ ചെലവഴിച്ച ഓരോ പൈസ. അതുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിൽ സക്കാത്തിൻ്റെ എല്ലാ ശരിയും നേരത്തെ തന്നെ ഒരുക്കി വെക്കുക, അത് ആസൂത്രിതമായി ചെലവഴിക്കുക, സമൂഹത്തിലെ ദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക. വളരെ പ്ലാനോടുകൂടി സക്കാത്ത് നിർവഹിക്കുന്നിടത്തേക്ക് ഞാൻ നിങ്ങളും എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുലു ഗൗരി അസ്തഗ്ഫിറുല്ലാഹി വലക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇൻ നുരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅത്തു വതൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്താനിർ റജീം يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون الله يسوشيكات ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുഹാജിറുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു പ്രധാന വാക്യമുണ്ട്, അഞ്ച് കാര്യങ്ങൾ. ഒരു സമൂഹത്തിലെ വ്യഭിചാരം വ്യാപകമായാൽ അല്ലാഹു പകർച്ചവ്യാധികളെ കൊണ്ട് ആ സമൂഹത്തെ പരീക്ഷിച്ചു. അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിച്ചാൽ ക്ഷാമവും അധിക ചെലവുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. ഒരു സമൂഹത്തിൽ സക്കാത്ത് നൽകിയാൽ അവർക്ക് മഴ തടയപ്പെടുകയില്ല. ഉടമ്പടി ലംഘിച്ചാൽ ശത്രുവിന് അല്ലാഹു അധികാരം നൽകും. നേതാക്കൾ കിതാബ് അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ ചിത്രതയും വഴക്കും വർദ്ധിക്കും. നാളെ ഏത് കൊറോണ വരികയെന്ന് അറിഞ്ഞാൽ കാത്തിരിക്കണ മനുഷ്യന്മാരാ. ഏത് ബിസിനസ്സാ പൊളിയാന്ന് അറിഞ്ഞുകൂടാത്തവരാ. ആ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ അവകാശം എന്ന നിലക്ക് കൊടുക്കണം. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, കുറേ ആൾക്കാർ പട്ടിണി ഇടയ്ക്കും വിഷമിക്കും ചെയ്യുന്നത് നമ്മൾ അള്ള കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ അള്ള നമ്മളെ ഏൽപ്പിച്ചതായിരുന്നു. അവൻ്റെ അടിയാറുകൾ പട്ടിണി കിടക്കുമ്പോൾ ഈ പഹൻ്റെ ഇത് കൊടുത്തിട്ട് ഓനെ കൊടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയ. ഞാനത് ഇയാളിൽ കൊടുത്തതാണല്ലോ, അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചാണല്ലോ. എന്നിട്ട് ആ കൊടുക്കാത്തവൻ്റെ റോളായിരിക്കും സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്നായിട്ട് സൂക്ഷിച്ച് കണക്കൂട്ടി എല്ലാം കൂട്ടി കൊടുക്കേണ്ട കണക്കറിയാനുണ്ട്. എളുപ്പമുണ്ട് മാർഗം, ആർക്കും അറിഞ്ഞാടാത്തതുകൊണ്ടല്ല കൊടുക്കാത്ത, അറിയാനുള്ള മാർഗത്തിലൂടെ കൊടുക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഈ മലയാള ഖുതുബ നമുക്ക് ഒരാഴ്ചയിലും നമ്മളൊരുപാട് പഠിച്ചു എന്ന് പറയുന്നതാണ്. അത് നമ്മളെ സമൂഹത്തിന് മൊത്തം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരു 25-30% ആൾക്കാർ പകുതിയിലധികം ഖുതുബ സമയം കേൾക്കുന്നില്ല, വൈകിയാണ് എത്തുന്നത്. ജുമാക്ക് ഒരു ലേശ നേരത്തെ വരിക, എന്നിട്ട് ഒരു 5:40 അല്ലെങ്കിൽ 52 നമ്മൾ തുടങ്ങണമെങ്കിൽ ഒരു 35 എത്തിയാൽ സുന്നത്ത് നമസ്കരിച്ച് അവിടെ വാഹത്തായിരിക്കുക. വരുന്ന ആൾക്കാർ രാവിലെ സുബൈക്ക് ശേഷം ക്ഷീണമുള്ള ആൾക്കാർ അങ്ങനെ ഉറങ്ങുന്ന ആളാണ് താരെന്ന് ബോധമുണ്ടെങ്കിൽ ഇത്തിരി നേരം ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി വരിക, എന്നിട്ട് കുത്തുബ ശ്രമിക്കണം എന്ന് പറയാം. വൈകി വരുന്നത് പരമാവധി ഒഴിവാക്കണം. എന്തെങ്കിലും കാലത്തിൽ എവിടെയെങ്കിലും കുടുങ്ങി വൈകിയാൽ വരുന്നവരെന്നും വൈകി വരുന്നവരെല്ലാവരും ഒരേ ആൾക്കാരാണ്. എവിടെ നോക്കിയറിയാ, നേരത്തെ വന്ന ആൾക്കാരെല്ലാം ഒരേ ആളുകളാണ്, വൈകി വരുന്നവരെല്ലാം ഒരേ ആൾക്കാരാണ്. അപ്പോൾ വൈകി വരുന്നവർ തീരുമാനിച്ചിരിക്കണം വൈകി വന്ന് നിസ്കരിച്ചാൽ മതി, മൂപ്പർക്കുള്ള മാർക്ക് മുഴുവൻ കിട്ടുമെന്നാണ് മൂപ്പര വിചാരം. ഈ പാവങ്ങൾ നേരത്തെ വരുന്നവർ എന്തിനു വന്നാന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പള്ളിയിലെത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം മുമ്പ് സൂചിപ്പിച്ച വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഖുതുബ തുടങ്ങിയതിന് ശേഷം
അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ ഹാളിൽ സുന്നത്ത് നിസ്കരിക്കരുത്. അവർ പുറത്തുനിന്ന് സുന്നത്ത് നമസ്കരിച്ചിട്ടേ ഇങ്ങോട്ട് കടക്കണം. അല്ലാതെ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. മുമ്പ് പറഞ്ഞതാണ്, ഒരുപാട് ആളുകൾ ശീലിച്ചതാണ്. പുതിയതായി വന്ന ആളുകളും അറിയാത്തവരും ചിലപ്പം ചെയ്യുന്നു. ഇവിടെ തന്നെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, അത് ഒഴിവാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ദക്കാത്ത് സംവിധാനങ്ങൾക്ക് വേണ്ട ഏർപ്പാടുകളെല്ലാവരും ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഒന്നാമതായി എന്നെയും തുടർന്ന് നിങ്ങളെയും വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണേ. പടച്ചവനെ സക്കാത്തും സദക്കയും നൽകി അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. പടച്ചവനെ ഞങ്ങളെ സാമ്പത്തിക വിശുദ്ധിയുള്ളവരാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദാവാത്ത് യാ ഖാളിയൽ ഹാജാത് തയ്യിബു സറാഹും വജഅലിൽ ജന്നത്ത മഖ്വാഹും. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من خطب النار فانها بئس الدار وبئس المصوى وبئس القرار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.